ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സവീസ് കിച്ചൺ. ഇന്ന് നമ്മൾക്ക് ഒരു വെറൈറ്റി പാവയ്ക്ക കറി തയ്യാറാക്കാം. രണ്ട് പാവയ്ക്ക, മൂന്ന് സവാള, മൂന്ന് തക്കാളി, 10 ഇല്ലി വെളുത്തുള്ളി, നെല്ലിക്ക അളവിൽ പുളി, ആവശ്യത്തിന് കറിവേപ്പില, അര ടീസ്പൂൺ വീതം ജീരകം, കടുക്, ഉഴുന്ന്, ഉലുവ, കുരുമുളക്, സാമ്പാർ പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. സവാള അരിഞ്ഞത്, പുളി പിഴിഞ്ഞ വെള്ളം, തക്കാളി അരച്ചത്, വട്ടത്തിൽ മുറിച്ചു വെച്ച പാവയ്ക്ക. പിഴിഞ്ഞു വെച്ച പാവയ്ക്കയിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് 10 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നന്നായി കഴുകിയെടുക്കുക. വെച്ച പാവയ്ക്കയെ ഒരു പാനിൽ ഫ്രൈ ചെയ്യുക. പാവയ്ക്ക ഈ വിധമാകുമ്പോൾ എടുത്തു വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കടായിൽ എണ്ണയൊഴിച്ച് നമ്മൾ എടുത്തു വെച്ച കടുക്, ഉലുവ, ഉഴുന്ന്, കുരുമുളക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ വിധത്തിലാകുമ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഇളക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച സവാള ഇതിലേക്ക് ചേർക്കുക. സവാളയൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കുക. തക്കാളിയുടെ പച്ചമണം പോയതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ മുളകുപൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ സാമ്പാർ പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ വിധത്തിലാകുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. നല്ലവണ്ണം തള വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്ക ഇട്ടു കൊടുക്കുക. ഇറക്കാനാകുമ്പോൾ 1 സ്പൂൺ വെല്ലം ചേർക്കുക. കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മളുടെ പാവയ്ക്കക്കറി തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.